കാലത്തിനനുസരിച്ചുള്ള പരിഷ്കാരങ്ങൾ വരുത്തി വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാൻ സിഎംഎസ്സിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. ലൈറ്റ് ബോർഡ് ക്ലാസുകളും മൾട്ടിപ്ലക്സ് തിയേറ്ററും സാനിറ്റൈസർ നിർമ്മാണവും സുതാര്യമായ പരീക്ഷാ സമ്പ്രദായങ്ങളും കൃത്യസമയത്തെ ഫലപ്രഖ്യാപന സംവിധാനങ്ങളും സിഎംഎസ്സിനെ മാധ്യമലോകത്തും ശ്രദ്ധേയമാക്കി. വരാൻ പോകുന്ന ശില്പോദ്യാനവും കോളേജ് മതിലുകളെ ആകർഷകമാക്കുന്ന കലാസൃഷ്ടികളും കലാലയത്തിൻ്റെ പ്രൗഢിയും തലയെടുപ്പും വർദ്ധിപ്പിക്കും എന്നതിൽ സംശയമില്ല. കേരളത്തിൻ്റെ അഭിമാനമായ സിഎംഎസ്സിലേക്ക് സിഎംഎസ്സിൻ്റെ ഭാഗമായ മലയാള വിഭാഗം നടത്തുന്ന ഈ പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സിഎംഎസ്സിൻ്റെ ആദ്യത്തെ പ്രിൻസിപ്പലായ ബെഞ്ചമിൻ ബെയ്ലി തുടങ്ങിയുള്ളവർ കോളേജിൻ്റെ തനിമയാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ് ഇന്ന് കാലാതിവർത്തിയായി ഈ കോളേജിനെ നിലനിർത്തുന്നത്. 1855 മുതൽ 1865 വരെ കോട്ടയം സിഎംഎസ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന റിച്ചാർഡ് കോളിൻസ് ഇവിടെ സ്മരണീയ വ്യക്തിത്വമായി മാറുന്നു. മലയാളത്തിൻ്റെ മധുരം നുകർന്ന കോളിൻസ് ഭാഷയുടെ സുവിശേഷത്തെ മലയാളിയുടെ ഹൃദയഭിത്തിയിൽ കോറിയിട്ട് ഭാഷാ പണ്ഡിതനായി മാറി. ഇന്ത്യയിലെ ആദ്യത്തെ 3 യൂണിവേഴ്സിറ്റികളിലൊന്നായി മദ്രാസ് സർവകലാശാല 1857 സ്ഥാപിക്കപ്പെട്ടപ്പോൾ പ്രിൻസിപ്പളായ കോളിൻസ് കോട്ടയം കോളേജിനെ മദ്രാസ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തു. ഇന്ത്യൻ കലാലയ മാസികകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന വിദ്യാസംഗ്രഹം 1864 സിഎംഎസ് കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് കോളിൻസിന്റെ നേതൃത്വത്തിലായിരുന്നു. മലയാള ഭാഷയിൽ ആദ്യമായി ഒരു ഏകഭാഷാ നിഘണ്ടു മലയാൺമ നിഘണ്ടു രചിച്ച കോളിൻസ് എ ഷോർട്ട് ഗ്രാമർ ആൻഡ് അനാലിസിസ് ഓഫ് മലയാളം ലാംഗ്വേജ് മിഷണറി എന്റർപ്രൈസസ് ഇൻ ദ ഈസ്റ്റ് ബുദ്ധിസം ഇൻ സിലോൺ കൃഷ്ണ ആൻഡ് സോളാർ മിത്സ് തുടങ്ങി 10 കൃതികളുടെ കർത്താവുമാണ്. സിഎംഎസ് കോളേജിന്റെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്നും വിരമിച്ച ശേഷം സിലോണിലെ ചർച്ച് മിഷൻ സൊസൈറ്റി കോളേജിന്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റു. അതിനു മുമ്പ് ഏകദേശം 1 അദ്ദേഹം കോട്ടയം സിഎംഎസ് പ്രസിന്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്നു. ഈ മിഷണറി ശ്രേഷ്ഠനെ സ്മരിച്ചുകൊണ്ട് മലയാള വിഭാഗം നടത്തിവരുന്ന കോളിൻ സ്മാരക പ്രഭാഷണത്തിലേക്ക് ഏവർക്കും ഹൃദയപൂർവം സ്വാഗതം. കോളിൻസിനെ സ്മരിക്കുന്ന ഈ സമയത്ത് 1993 മുതൽ മലയാളി വിഭാഗം നടത്തിവരുന്ന കോളിൻസ് അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ 2022 പ്രഭാഷണമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഈ പ്രഭാഷണത്തിന് ഈ പരിപാടിക്ക് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കോളേജിൻ്റെ പ്രിൻസിപ്പളായ ഡോക്ടർ വർഗീസ് ജോഷ്വ സാറാണ്. 2 കൊറോണ എന്ന് പറയുന്ന ഈ മഹാമാരി നമ്മൾ നിന്ന് അപഹരിച്ചപ്പോൾ പല സ്ഥാപനങ്ങളും എങ്ങനെ ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെടാം, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഈ മഹാമാരി ബാധിച്ചത് വിദ്യാഭ്യാസ മേഖലയായിരുന്നു. ഒരു തലമുറയെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറേണ്ട ഈ കാലഘട്ടത്തിൽ ആ ഒരു പ്രശ്നത്തെ ഏറ്റെടുത്തുകൊണ്ട് സിഎംഎസ് കോളേജ് എന്ന് പറയുന്ന ഈ കലാലയത്തെ, ഈ കലാലയത്തിലെ വിദ്യാഭ്യാസത്തെ, ഈ കലാലയത്തിൻ്റെ വരും തലമുറയെ വളരെ കൃത്യമായി കൈപിടിച്ച് നടത്തുവാൻ ജോഷ്വ സാർ കാണിച്ച ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്, ഒരു ക്രിയാത്മകത, അതാണ് ഈ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഓർക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ക്യാമ്പസിനെ ഭംഗിയുള്ളതാക്കാൻ, അതും വെറും ഭംഗിയല്ല, ശില്പമായും ചിത്രങ്ങളായും ഒക്കെ വരും കാലങ്ങളിൽ ഈ ക്യാമ്പസ് 205 ഈ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനവും ഓർമ്മയും അതിനേക്കാൾ ഒരു പടി കൂടി മേലെ നിൽക്കത്തക്ക രീതിയിൽ ഇവിടെ കോറിയിടുകയാണ് ജോഷ്വ സാറിൻ്റെ നേതൃത്വത്തിൽ. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും വളരെ സജീവമായി ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന വർഗീസ് ജോഷ്വ സാർ, ഒപ്പം ഞങ്ങൾക്ക് അഭിമാനിക്കാം, ഞങ്ങളെയും സ്നേഹിക്കുന്നു. കാരണം ഈ കോളിൻസ് സ്മാരക പ്രഭാഷണം ശരിക്കും തീരുമാനിച്ചിരുന്നത് 3 ആയിരുന്നു. അന്ന് കൊറോണയുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ലോക്ക്ഡൌൺ ആവുകയും മാറ്റിവെക്കേണ്ടി വരികയും പിന്നീട് നമ്മളെല്ലാം ദുഃഖത്തിലാഴ്ത്തിയ സിനിമിസിൻ്റെ മരണത്തിൻ്റെ തൊട്ടു തലേന്ന് ഞങ്ങൾ ഡേറ്റ് തീരുമാനിച്ചിരുന്നതാണ്.
അന്നും നടക്കാതെ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ വലിയ വിഷമമായി, ഇനി ഇത് നടക്കുമോ എന്ന്. വേണ്ട, ഈ വർഷം വേണ്ട എന്ന് തീരുമാനിച്ച് നിർത്താം. ഒരു ദിവസം ഞാൻ ജോസഫിനെ കാണാൻ ചെല്ലുമ്പോൾ സാറേ എന്നോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, ഡേസി നടക്കുന്നില്ല എന്ന്. ഞാൻ സാറേ ഇനിയും സമയമില്ല, 28-29 പണിമുടക്കാണ്, 31-ാം തീയതി പിന്നെ നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ് ആണ്, എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. പിന്നെ സാറേ പറഞ്ഞു, അതിനെന്താ ക്ലോസിംഗ് ഡേറ്റ് ഒന്നും കണക്കാക്കണ്ട, ഡേസി അത് വിളിച്ചന്വേഷിക്കൂ എന്ന് പറഞ്ഞു. ഈ ഒരു വാക്കാണ് ഇന്ന് ഈ പ്രഭാഷണത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. ഇങ്ങനെ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ കാര്യങ്ങൾ കൂടെ നിൽക്കുന്ന, ഞങ്ങൾക്ക് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ തരുന്ന, വേണ്ടിയെടുത്ത് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ തരുന്ന ഡോക്ടർ വർഗീസ് ജോഷ സാറിൻ്റെ സ്നേഹത്തോടെ സമയത്ത് ഞങ്ങൾ ഓർക്കുന്നു സാറിനെ ഈ യോഗത്തിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ, ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. 1993 ആരംഭിച്ച കോളിൻസ് സ്മാരക പ്രഭാഷണം, അതിപ്രശസ്തരായ വ്യക്തികളാണ് കാലാകാലങ്ങളിലായി ഇവിടെ ഈ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. ഡോക്ടർ വി എസ് ശർമ്മയിലോട് തുടങ്ങി ഡോക്ടർ കെ എം ജോർജ്, ടി എൻ ജയേന്ദ്രൻ, പ്രൊഫസർ എൻ കെ സാനു, കെ ജയകുമാർ ഐ എ എസ്, സേതുമാഷ്, സി എസ് ചന്ദ്രിക, സി വി ബാലകൃഷ്ണൻ തുടങ്ങി കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെയാണ് ഓരോ പ്രാവശ്യവും കോളിൻസ് സ്മാരകത്തിനായി നമ്മൾ എത്തിക്കുന്നത്. അതേ നിലയിൽ നിൽക്കുന്ന, അതിനേക്കാൾ ഒരു പടി കൂടി നേരെ നിൽക്കുന്ന ഒരാളെ വേണം ഈ വർഷം കോളിൻസ് സ്മാരകത്തിൽ കിട്ടേണ്ടത് എന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആഗ്രഹിച്ചു. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന പേരാണ് എൻ എസ് മാധവൻ, മാധവൻ മാഷ്. നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട, അദ്ദേഹത്തിൻ്റെ കഥകളും നോവലും ഒക്കെ നമ്മുടെ ഇടയിലേക്ക് തരുന്ന ഒരു ദൃശ്യാനുഭവം, ഒരു വായനാനുഭവം. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് +2 അധ്യാപികയായിട്ടാണ്. അന്ന് എനിക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്ന ഒരു കഥയാണ് ഹിഗ്വിറ്റ എന്ന് പറയുന്ന കഥ. ഈ കഥ പഠിപ്പിച്ചതിൻ്റെ പേരിൽ ഇന്നും എന്നെ വിളിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കുട്ടികളുണ്ട് എന്നുള്ളത് എനിക്ക് അഭിമാനത്തോടെ ഈ വേദിയിൽ പ്രഖ്യാപിക്കാം. ആ കുട്ടി ഇപ്പോഴും എം ബി സെമിനാരിൽ കോട്ടയത്ത് പഠിക്കുന്നുണ്ട്. ആ കഥയിലെ ലൂസിമറിൻ്റെയും ജബ്ബാറും ഗീവർഗീസ് സച്ചിനും ഒപ്പം ഹിഗ്വിറ്റയും പരാജയപ്പെട്ട് കഴിയുമ്പോൾ രണ്ട് കൈയും താഴ്ത്തി വരുന്ന ഹിഗ്വിറ്റയെ കാണുന്ന, വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു രൂപം, ഇങ്ങനെ എത്ര എത്ര കഥകൾ, ഹിഗ്വിറ്റ പോലെ തിരുത്ത്, ചുളൻമേട്ടിലെ ശവങ്ങൾ, അങ്ങനെ കഥകൾ പറയും ഓരോന്നിലും. രാഷ്ട്രീയ ആർജവത്തോടുകൂടി എഴുതുന്ന കഥകൾ, സമൂഹത്തെ കൃത്യമായി വീക്ഷിക്കുന്ന കഥകൾ, എഴുത്തുകാരിലെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്താണെന്ന് കാണിച്ചു തരുന്ന കഥകൾ, ഇങ്ങനെ എഴുത്തിൽ വലിയൊരു ലോകം തുറന്നിടുന്ന, തുറന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ശ്രീ എൻ എസ് മാധവൻ മാഷ്, വളരെ സന്തോഷം, വളരെ സന്തോഷം മലയാളി വിഭാഗത്തിന്. അതിനേക്കാൾ ഉപരി ഇപ്പോഴൊരു സന്തോഷം ഞാൻ അറിഞ്ഞത് മാഷിൻ്റെ അനിയനും അനീത്തിയും നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിദ്യാർത്ഥികളായിരുന്നു അവരെന്ന് പറഞ്ഞ് കേട്ടതിൽ വലിയ സന്തോഷമുണ്ട്. സാറിൻ്റെ ഫാദർ നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കോട്ടയത്ത് വർക്ക് ചെയ്തതാണ്. അപ്പോൾ കോട്ടയമായിട്ട് മാഷിന് നല്ലൊരു ബന്ധം ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു. കോട്ടയം എന്നും അഭിമാനിക്കത്തക്ക ഒരു നഗരം തന്നെയാണ്. മാഷിൻ്റെ ഈ വാക്കുകളും ഞങ്ങൾ സന്തോഷമാണ്. എല്ലാർത്ഥത്തിലും ഞങ്ങളെ സന്തുഷ്ടമാക്കിയ ശ്രീ എൻ എസ് മാധവൻ മാഷിന്, മലയാള വിഭാഗത്തിൻ്റെ പേരിലും സി എം എസ് കോളേജിൻ്റെ പേരിലുമുള്ള എല്ലാ സ്നേഹവും ഒപ്പം സന്തോഷവും ആദരവുമുള്ള സ്വാഗതവും നേർന്നുകൊള്ളുന്നു. ഈ പരിപാടിയുടെ സംഘാടകരെ പ്രവർത്തിക്കുന്നത് മലയാള വിഭാഗത്തിലെ അധ്യാപികയായ ഡോക്ടർ സരിത ടി എസ് മിസ്സാണ്. ചെറിയ കാര്യങ്ങൾ വരെയും സൂക്ഷ്മമായി ശ്രദ്ധിച്ച് പരിപാടിയെ ഇത്ര കൃത്യമുള്ളതാക്കി മാറ്റിയ സരിതാ മിസ്സിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോൺസ് അനുസ്മരണം നടത്തുന്നത് ഡോക്ടർ ടി ആർ മറിയം ജേക്കബാണ്. മിസ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഓഫ്ലൈൻ മീറ്റിംഗ് ആണ് ഇന്നിവിടെ നടക്കുന്നത്. മിസ്സിന് കിട്ടുന്ന ഈ അവസരത്തെ ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ സന്തോഷത്തോടുകൂടിയാണ് ടി ആ മിസ് ഏറ്റെടുത്തത്. ഇത് വളരെ നല്ല വേദിയായി മിസ് കണക്കാക്കുന്നു. ടി ആ മിസ്സിനെയും ഏറ്റവും സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി എൻ എസ് മാധവൻ എന്ന് പറയുന്ന എഴുത്തുകാരനെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരുപറ്റം അധ്യാപകരും അനധ്യാപകരും ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങ് എത്തിച്ചേർന്ന എല്ലാ അധ്യാപകരെയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചേർന്ന കുട്ടികളുണ്ട്, അവരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കോളിൻസ് സ്മാരക പ്രഭാഷണം ഒരിക്കലും ഒരു മലയാളി വിഭാഗത്തിൻ്റെ മാത്രം പ്രഭാഷണമായിരുന്നില്ല. എല്ലാ കാലത്തും നമ്മൾ പുറത്തുനിന്നും ആളുകളെ ക്ഷണിച്ചു തന്നെയാണ് ഈ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അങ്ങനെ റിട്ടയർഡ് അധ്യാപകരും അല്ലാതെ ഈ സി എം എസ് കോളേജിനെ സ്നേഹിക്കുന്ന ആളുകളും പൊതുസമൂഹത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെ ഓരോരുത്തരെ ഞങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുങ്ങൾ, ഈ പ്രഭാഷണം നിങ്ങൾക്ക് വേണ്ടിയാണ്. കൊറോണ കാലത്ത് ഭാഷയും കലയും, ഈ കൊറോണ കാലത്ത് നമ്മൾ എന്ത് ആലോചിച്ചാലും ഇതിൽ നിന്ന് വേറിട്ട് നമുക്കൊരു അസ്തിത്വമില്ല.
ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനൊരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. നിങ്ങൾ വളരെയധികം ഈ വിഷയത്തെ മനസ്സിലാക്കുക, പുതിയ ചിന്തകൾ പുതിയ ബോധങ്ങൾ നിങ്ങൾക്ക് ഈ പ്രഭാഷണത്തിൽ ഉണ്ടാകും. ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഓരോ പരിപാടിയും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങളെ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടെ ആത്മാർത്ഥമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ കോമ്പറേറ്റീവ് സഹായിക്കുന്ന ശാന്തിനി മിസ്, മിസ്സിനെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാളി വിഭാഗത്തിലെ അധ്യാപകർ, നമ്മളടക്കം ഓരോ ഡിപ്പാർട്ട്മെൻ്റെ പരിപാടികൾ നടക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻ്റ് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. ആ കൂട്ടായ പ്രവർത്തനത്തിന് എന്നോട് കൂടെ നിൽക്കുന്ന മലയാളി വിഭാഗത്തിലെ മറ്റധ്യാപകരായ മിനി മറിയം സക്കറിയ, പ്രമോദ് കെ എസ്, ജെന്നി സാറാപ്പോൾ, ഡോക്ടർ ധന്യ ആർ നായർ, അനറ്റോൾ മിസ്, എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി സന്തോഷത്തോടെ വളരെ സൗഹാർദ്ദത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വർഷത്തെ കോളിൻസ് സ്മാരക പ്രഭാഷണം നിർവഹിക്കുന്ന ഏറ്റവും ആദരണീയനായ ശ്രീ എൻ എസ് മാധവൻ, മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ ഡി സി എബ്രഹാം, കോളിൻസ് അനുസ്മരണം നിർവഹിക്കുന്ന ഡോക്ടർ ടി ആർ മറിയം ജേക്കബ്, ഡോക്ടർ സരിത ടി എസ്, വിശിഷ്ടാതിഥികളായി നമ്മളുടെ പ്രിയപ്പെട്ട അതിഥികളായി എത്തിയിരിക്കുന്ന കോളേജിൽ പുറത്തു നിന്ന് എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പൂർവ്വ അധ്യാപകർ, സഹപ്രവർത്തകരായ അധ്യാപകർ, അനധ്യാപകർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഏവർക്കും നമസ്കാരം. സ്വാഗത പ്രസംഗത്തിൽ ഡോക്ടർ ഡി സി എബ്രഹാം സൂചിപ്പിച്ചതുപോലെ ദൗർഭാഗ്യകരമായ കാരണങ്ങൾ കൊണ്ട് രണ്ട് പ്രാവശ്യം ഈ വർഷത്തെ കോളിൻസ് സ്മാരക പ്രഭാഷണം മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. ആദ്യത്തേത് ഫെബ്രുവരി മാസത്തിൽ പെട്ടെന്നുണ്ടായ കോവിഡിൻ്റെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തെ ഏറ്റവും മൂർധന്യാവസ്ഥ ഈ ഫെബ്രുവരിയിൽ പെട്ടെന്ന് വന്ന് മാറ്റിവെക്കേണ്ടി വന്നു. രണ്ടാമത്തെ തവണ അതിനേക്കാൾ ദുഃഖകരമായൊരു സാഹചര്യത്തിൽ നമ്മളുടെ പ്രിയ സഹോദരി ഡോക്ടർ സിനി റേച്ചൽ മാത്യു ആ നിശ്ചയിച്ചിൻ്റെ അടുത്ത ദിവസമാണ് മരണപ്പെടുന്നത്. രണ്ട് പ്രാവശ്യം മാറ്റിവെച്ചു. അപ്പം അതിനുശേഷം ഈ വർഷം ഇത് നടക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഡെയ്സിയുടെ ഒന്ന് പറഞ്ഞതാണ് ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാവരുത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കോളിൻസ് സ്മാരക പ്രഭാഷണത്തിൻ്റെ പ്രാധാന്യം. സി എം എസ് കോളേജ് എല്ലാ വർഷവും നടത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട സ്മാരക പ്രഭാഷണങ്ങളാണ്, ഒന്ന് ബെയ്ലി സ്മാരക പ്രഭാഷണം, രണ്ടാമത്തേത് കോളിൻസ് സ്മാരക പ്രഭാഷണം. ഇന്ത്യയിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച രണ്ട് മഹാരഥന്മാരുടെ പേര് നടത്തുന്ന സ്മാരക പ്രഭാഷണമാണ് ഇത് രണ്ടും. സി എം എസ് കോളേജിൻ്റെ കേവലമായ പ്രിൻസിപ്പൽമാർ മാത്രമായിരുന്നു എന്നുള്ളതല്ല, ആധുനികത എന്നുള്ളൊരു വാക്കിൽ ഞാനത് എല്ലാം ഒതുക്കുക, പറയാൻ ഒത്തിരി ഉണ്ട്. ഒരു പക്ഷേ സ്മാരക പ്രഭാഷണത്തിൽ ടി ആർ മറിയം ജേക്കബ് അത് പറയുമെന്ന് ഞാൻ വിചാരിക്കും. രണ്ടാമത്തേത്, എനിക്കൊരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. മാധവൻ, ശ്രീ എൻ എസ് മാധവൻ സാറിനോടുള്ള ഒരു ക്ഷമാപണം കൂടിയാണ്. ശ്രീ എൻ എസ് മാധവൻ എത്രയോ നാളിന് മുൻപേ സി എം എസ് കോളേജിൽ വരേണ്ട ആളാണ്. വരാതിരുന്നത് നമ്മളുടെ കുറ്റമാണ്. അപ്പൊ ഇപ്പൊ ഒരു അവസരം വന്നത് ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ ഇടയാവരുത് എന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ ഡെയ്സിയോട് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഡെയ്സിയോട് പറഞ്ഞു, ഒരു കാര്യം ഡെയ്സി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് മാറ്റിവെക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മാധവൻ സാർ തന്നെ ആയിരിക്കണം പ്രഭാഷണം, അദ്ദേഹത്തിന് ഏത് ദിവസമാണോ സൗകര്യം അന്നത് നടക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് ഇത്രയും കാലം എന്തുകൊണ്ടോ കേരളത്തിലെ എല്ലാ സാംസ്കാരിക സാഹിത്യ രംഗത്തുള്ള ആളുകളും ഒരിക്കലെങ്കിലും സി എം എസ് കോളേജിൽ ഔദ്യോഗികമായി ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട് മിക്കവാറും. പക്ഷെ എങ്ങനെയോ എൻ എസ് മാധവൻ അതിൽ നിന്ന് ഔട്ടായിപ്പോയി. അപ്പൊ ഇത്തവണ സംഭവിക്കാൻ പാടില്ല. ഏതായാലും നമുക്ക് സാധിച്ചു, ഓഫ്ലൈനായിട്ട് തന്നെ സാധിച്ചു. രണ്ടു വർഷത്തെ കോവിഡിന് ശേഷം ഒരുപക്ഷെ നമ്മുടെ ആദ്യത്തെ ഒരു ഔദ്യോഗിക മീറ്റിംഗ് ഓഫ്ലൈൻ, പക്ഷെങ്കിൽ പോലും അത് നമ്മുടെ യൂട്യൂബിലേക്ക് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് എനിക്ക് ഈ രണ്ട് കാരണം കൊണ്ട്.
ഞാൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക ആധുനികതയെ കുറിച്ച് പറഞ്ഞു ആധുനികത എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമുള്ള ഒരു വാക്കാണ് ഭാഷയിലും സാഹിത്യത്തിലും സാമൂഹികമായ പരിവർത്തനത്തിലും ഒക്കെ ഈ ആധുനികതയ്ക്ക് കേരളത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും തുടക്കം കുറിച്ച ആളുകളിലൊന്നാണ് ബെഞ്ചമിൻ ബേബി പ്രത്യേകിച്ച് മലയാള ആധുനിക ഇപ്പോ നമ്മൾ മലയാള ഭാഷയെക്കുറിച്ച് തന്നെ പലപ്പോഴും നമ്മൾ വലിയ അഭിമാനമായിട്ട് ശ്രേഷ്ഠ ഭാഷ എന്നൊക്കെ പറയും പക്ഷേ ഈ ഒരു ക്ലോസ് സർക്കിൾ ആയതുകൊണ്ട് ഞാൻ പറയാം വാസ്തവത്തിൽ നമ്മുടെ ഭാഷയ്ക്ക് ഒരു 110-150 വർഷത്തെ ആയുസേ ഉള്ളൂ അല്ല എന്താണ് ആ ഏജേ ഉള്ളൂ ശൈശവാവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാം ആദ്യം സാറിന്റെ അനുവാദത്തോടുകൂടി ഞാനത് പറയുക അപ്പൊ ആ മലയാള ഭാഷ ആധുനിക മലയാളം രൂപപ്പെട്ടിട്ടൊരു 150 വർഷം ഒക്കെ ആയിട്ടുള്ളു ആധുനിക മലയാള ലിപി ഉണ്ടാക്കിയത് ബെഞ്ചമിൻ ബേബിയാണ് അപ്പൊ ആധുനിക മലയാളത്തിന്റെ പിതാവ് എന്ന് നമുക്ക് അഭിമാന പുരസ്സരം അഭിമാനിക്കാവുന്ന ഒരാളാണ് സിഎംഎസ് കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പലായ ബെഞ്ചമിൻ ബേബി പിന്നെ ചെയ്ത കോൺട്രിബ്യൂഷൻ ഒന്നും ഞാൻ പറയുന്നില്ല അതിനുശേഷം അതിന് തൊട്ട് പിറകെ വരുന്ന ആളുകളിൽ ഒരാളാണ് റിച്ചാർഡ് കോളിൻസ് ഇപ്പൊ മലയാളത്തിലെ ആദ്യത്തെ നോവൽ എന്ന് ചോദിച്ചാൽ ഇപ്പൊ പി എസ് സി പരീക്ഷ എഴുതുന്ന ആളുകൾ പറയുന്ന ഉത്തരമായിരിക്കത്തില്ല യഥാർത്ഥത്തിലുള്ളത് 1864 സിഎംഎസ് കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ച വിദ്യാസംഗ്രഹം ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ് മാഗസിനാണ് ഇന്ന് കോളേജ് ഇറങ്ങുന്ന കോളേജ് മാഗസിനുമായിട്ടൊന്നും അത് കമ്പയർ ചെയ്യരുത് അതിന്റെ കോപ്പി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ പുനഃപ്രസിദ്ധീകരിക്കുക 1864 പ്രസിദ്ധീകരിച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ജേണലാണ് 1864 അതിനുശേഷം കണ്ടശ അതിൽ പ്രസിദ്ധീകരിച്ച ഒരു നോവലാണ് ഖാതഗോതം സ്ലയർ സ്ലൈൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഇംഗ്ലീഷ് നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക ഇത് നിർവഹിച്ചത് റിച്ചാർഡ് കോളിൻസിന്റെ ഭാര്യയാണ് ഫ്രാൻസിസ് കോളിൻസ് ആണ് ഇത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല പിന്നീട് റിച്ചാർഡ് കോളിൻസ് അത് പൂർത്തീകരിച്ചു മലയാളത്തിൽ ആദ്യത്തെ പ്രസിദ്ധീകരിച്ച നോവൽ അതാണ് ഖാതഗോതം മലയാളത്തിലെ ആദ്യത്തെ ഏകഭാഷ നിഘണ്ടു കോളിൻസിന്റെ നിഘണ്ടുവാണ് ഈ വർഷം നമ്മളത് പുനഃപ്രസിദ്ധീകരിക്കുക കഴിഞ്ഞ വർഷം കേരള ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ബെഞ്ചമിൻ ബേബിയുടെ ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടുവും മലയാളം ഇംഗ്ലീഷ് നിഘണ്ടുവും ജോസഫ് പീറ്റിന്റെ വ്യാകരണവും നമ്മൾ പ്രസിദ്ധീകരിച്ചു കേരള സർക്കാരിന്റെ വലിയൊരു പിന്തുണ ഇതിലുണ്ടായിരുന്നു ഇത്തവണ നമ്മൾ വീണ്ടും കേരള സർക്കാരിന്റെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് റിച്ചാർഡ് കോളിൻസിന്റെ ഏകഭാഷ നിഘണ്ടു ഏതായാലും മലയാള ഡിപ്പാർട്ട്മെന്റിന്റെ മുൻ മേധാവി ഡോക്ടർ പാവചര്യൻ സാറ് ആ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ധനസഹായം ലഭിച്ചാലും ഇല്ലെങ്കിലും ആ കോളിൻസിന്റെ ഏകഭാഷ നിഘണ്ടു നമ്മൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പുനഃപ്രസിദ്ധീകരിക്കുകയാണ് പിന്നീട് മറ്റ് പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തി മലയാള ഭാഷ പഠിച്ച് മലയാള ഭാഷ ഇത്ര ഒരു അല്ലെങ്കിൽ ആധുനിക മലയാളത്തിന്റെ ശില്പികളിൽ ഒരാളായി മാറിയ കോളിൻസിന്റെ പേരിലുള്ള ഒരു പ്രഭാഷണം എന്നാണ് ഇതിനെ കാണുന്നത് സിഎംഎസ് കോളേജിലെ ഒരു പ്രിൻസിപ്പൽ എന്നതിനെ ലഘൂകരിക്കാൻ പാടില്ല അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീ എൻ എസ് മാധവന്റെ സാന്നിധ്യം പറഞ്ഞു തുടങ്ങിയാൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ പ്രഭാഷണ സമയം പോലും ഞാൻ അപഹരിച്ചു പോകും ഞാൻ വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോ ഞാൻ അദ്ദേഹത്തെ ആദ്യമായിട്ട് ഇവിടെ ഇപ്പോ നേരിൽ കാണുമ്പോൾ അദ്ദേഹം ഞാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹം ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ വളരെ ദൂരത്ത് ആരാധിക്കുന്ന ആളുകളിൽ ഒരാൾ അപ്പൊ അദ്ദേഹം അത് അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരാളുണ്ട് ഈ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്റെ സബ്ജക്ട് മാത്തമാറ്റിക്സ് ആണെങ്കിലും അതെങ്ങനെയോ ഞാൻ അതിൽ പെട്ടുപോയത് അതിലെനിക്കിപ്പം ഖേദമൊന്നുമില്ല അതിൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ ഫിലോസഫിയുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധമുണ്ടായിരിക്കും കാരണം ഫിലോസഫി ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു സബ്ജക്ട് എടുത്ത ശാസ്ത്രമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് മാത്രമായിരിക്കും പക്ഷേ ഞാൻ വായിക്കുന്നതും അല്ലെങ്കിൽ എൻ്റെ മേഖല ഇഷ്ടപ്പെട്ടത് ചരിത്രവും സംസ്കാരവും സാഹിത്യവുമാണ് ശ്രീ എൻ എസ് മാധവൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തലമുറയും അതിനുശേഷം വരുന്ന ഞങ്ങളുടെ തലമുറ വരെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കഥമെടുത്ത് ഞാൻ പറയാം ഒരേ ഒരു വിനോദ ഉപാധി എന്ന് പറയുന്നത് വായന മാത്രമാണ്
അത് ഞങ്ങളുടെ തലമുറയോട് കൂടി അത് അവസാനിച്ചു അപ്പോൾ അദ്ദേഹം വായിച്ചു അതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലല്ല പലതവണ പല അഭിമുഖങ്ങളിലും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഈ വായന ഒഴിച്ചു നിർത്തിയാൽ അന്നത്തെ പിന്നുള്ള വിനോദ ഉപാധി എന്ന് പറഞ്ഞത് റേഡിയോയും പിന്നെ വർഷത്തിൽ ഒരിക്കൽ ഒന്നോ രണ്ടോ അനുവാദം കിട്ടുന്ന സിനിമയും തീർന്നു അപ്പോൾ ഞങ്ങളൊക്കെ വായിച്ചത് ഞങ്ങളുടെ വരെ ഉള്ള തലമുറകൾ വായിക്കാനുള്ള കാരണം വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് ചെറുപ്പത്തിലെ കാര്യം ഞാനീ പറഞ്ഞു സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരേ ഒരു വിനോദ ഉപാധി വായനയാണ് അപ്പൊ അന്നൊക്കെ എൻ്റെ അമ്മയൊക്കെ പറയും അപ്പൊ ഞാൻ ഈ വൈകിട്ട് പഴയ വീടായതുകൊണ്ട് കുറച്ച് മുറികളുള്ള വീടുകളാണ് അപ്പൊ ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്ന് വായിക്കുക അപ്പോൾ എന്നെ തിരക്കി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അമ്മ പറയും അവനവിടെ ഞാൻ പുസ്തകം തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം അത് തിന്നു തീർക്കാതെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങത്തില്ല അപ്പൊ ഞങ്ങളുടെയൊക്കെ തലമുറ വരെ അങ്ങനെ ഉണ്ടായിരുന്നു അത് ഈ വായനയോടുള്ള അഭിനിവേശം കൊണ്ട് മാത്രമല്ല വേറൊരു വിനോദ ഉപാധി ഇല്ല അതുകൊണ്ടാണ് പക്ഷെ പിന്നീട് ഈ വായനയുടെ ആ സുഖം അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഇത് നൽകുന്ന അനിർവചനീയമായിട്ടുള്ള ഒരു അനുഭൂതി നമ്മളെ പിന്നെ ഈ സീരിയസ് ആയിട്ടുള്ള വായനയിലേക്ക് നയിച്ചു ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറ ഒരു പക്ഷെ വായനയിൽ നിന്ന് അന്യം ആയി പോകുന്നതിന്റെ ഒരു കാരണം ഇതാണ് ഒരുപാട് വിനോദ ഉപാധികളുണ്ട് അതുകൊണ്ടായിരിക്കാം ഏതായാലും അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല അപ്പൊ അങ്ങനെ വായിച്ചു പോയ ആളുകളുടെ കൂട്ടത്തില് ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ഒരു കഥാകൃത്താണ് എൻസ് മാമൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കണ്ടിരുന്ന ആള് എന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രത്യേക കാരണമുണ്ട് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നു അദ്ദേഹം ഹൈ മോഡേണിറ്റിയുടെ ഈ ഹൈ മോഡേണിറ്റി എന്ന് പറയുന്ന വാക്ക് തന്നെ അദ്ദേഹത്തിന്റെ ആണെന്ന് എനിക്ക് സംശയമില്ല കാരണം പലപ്പോഴും പോസ്റ്റ് മോഡേണിസം എന്നാണ് മറ്റുള്ളവർ പറയുന്നത് അദ്ദേഹം ഒരു ഹൈ മോഡേണിറ്റി അത്യന്താധുനികം എന്ന് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് ഹൈ മോഡേണിറ്റി എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ ഹൈ മോഡേണിറ്റി വിഭാഗത്തിൽ പെടുന്ന കഥകളൊക്കെ അല്ലെങ്കിൽ രചനകളൊക്കെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു കാരണം ഞാൻ വായനക്കാരെ രണ്ടായിട്ടാണ് ഞാൻ തിരിക്കാറുള്ളത് ഒന്ന് ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള വായനക്കാർ രണ്ടാമത്തേത് വായനയെ വളരെ സീരിയസ് ആയിട്ടൊരു പഠനത്തിന്റെ തലത്തിൽ കാണുന്ന ആളുകൾ ഞാൻ ആ തരത്തിലാണെന്ന് ഞാൻ കരുതുന്നില്ല വായിക്കാറുണ്ട് പക്ഷെ എപ്പോഴും അങ്ങനെയല്ല ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു പുസ്തകം കയ്യിൽ കരുതുന്നത് ട്രെയിനിൽ നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു വായന സാധ്യമല്ല ഒരു പുസ്തകം കരുതുന്നു നമ്മൾ അലസമായിട്ടാണ് വായിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഈ അത്യന്താധുനികമായിട്ടുള്ള രചന വായിക്കാൻ പലപ്പോഴും പറ്റില്ല ഞാൻ അങ്ങനെ അത്യന്താധുനികമായെന്ന് പറയുന്ന ആ ലേബലിലുള്ള പല പുസ്തകങ്ങളും തുടങ്ങുകയും ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുകയും അദ്ദേഹം തന്നെ ഒരിക്കലും അഭിമുഖത്തിൽ പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട് വായിച്ചു തീർക്കാത്ത ഒരുപാട് പുസ്തകങ്ങളുടെ സെമിത്തേരിയാണ് അദ്ദേഹത്തിന്റെ ലൈബ്രറി എന്ന് എൻസ് മാധവൻ പറഞ്ഞു ഞാൻ കരുതുന്നുണ്ട് അതുപോലെ ഒരു സെമിത്തേരി എനിക്കും ഉണ്ട് അത് കൂടുതൽ അതിനകത്ത് ആ സെമിത്തേരിയിലെ പുസ്തകങ്ങൾ കൂടുതൽ അത്യന്താധുനിക വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകങ്ങളാണ് വായിച്ചു തുടങ്ങും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മുമ്പോട്ട് പോകാനല്ല പിന്നെ വായിക്കാമെന്ന് കൊണ്ട് മാറ്റി വെക്കും പിന്നെ അത് പലപ്പോഴും വായിക്കാനില്ല പക്ഷേ ഇതേ ലെവലിൽപ്പെട്ട എൻ എസ് മാധവന്റെ ഒരു പുസ്തകവും ഒരു കഥയും മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അപ്പൊ അത്യന്താധുനികമെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ ഈ അത്യന്താധുനിക കഥകളുടെ അസ്ഥിതകളിലൊന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതായിരുന്നു എന്നെ ഈ എൻ എസ് മാധവനെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണാൻ പ്രേരിപ്പിച്ച ഒരു ഘടകം അപ്പൊ അങ്ങനെ എന്നെ സംബന്ധിച്ച് ഒരു ബിംബമായിട്ട് നിന്ന ഒരാളാണ് നേരിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് അപ്പൊ ഇത് കഴിഞ്ഞൊരു അഭിമുഖം അദ്ദേഹം തരാമെന്ന് പറഞ്ഞ് സംബന്ധിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ വിശദമായിട്ട് ഇതൊക്കെ സംസാരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു ആഗ്രഹിച്ചിരിക്കുക അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ നമുക്ക് ഇന്ന് പ്രഭാഷകനായി കിട്ടിയിരിക്കുന്നു നമ്മുടെ ഹോളിൻസ് സ്മാരക പ്രഭാഷണത്തിന്റെ നിരയിലേക്ക് അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹത്തിന് ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രചനകളുടെ എണ്ണത്തിലല്ലായിരുന്നു എണ്ണം പറഞ്ഞ കഥകളായിരുന്നു കാരണം എണ്ണം എടുത്താൽ വളരെയധികം രചനകളില്ല അദ്ദേഹത്തിൻ്റെ പക്ഷെ പുറത്തു വന്നതൊക്കെ എണ്ണം പറഞ്ഞ രചനകളാണ് പിന്നെ മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചെറുപ്പം മുതൽ ഈ ചില കാര്യങ്ങളെന്ന് ഈ എന്താണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് വായനക്കാരനൊരു പ്രശ്നമല്ല ഒരു എഴുത്തുകാരൻ അങ്ങനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അപാരമായൊരു തട്ടയടം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് വായനക്കാരുടെ വിമർശകനും എനിക്കൊരു പ്രശ്നമല്ല അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ വളരെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കണ്ടിരുന്ന ഒരാളെ ഇപ്പോ അടുത്ത് സംബന്ധിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്നെ ഈ പ്രഭാഷണത്തിൽ വളരെ ഉത്സാഹപ്പെടുത്തുന്നതിന്റെ രണ്ടാമത്തെ കാരണം
തീർച്ചയായിട്ടും ഈ കാരണങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർക്കും ബാധകമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും പോലെ തന്നെ സാധാരണക്കാരനായ ഒരു വായനക്കാരനാണ്. ആ സാധാരണക്കാരനായ ഒരു വായനക്കാരന്റെ പ്രതീതിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ പലർക്കും ബാധകമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന നാലാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. ഈ IAS ഓഫീസർ കാരണം ഒരുപാട് നിയന്ത്രണങ്ങളും ഒക്കെ ഈ സർഗാത്മകയുമായിട്ട് ഇത് എങ്ങനെ പൊരുത്തപ്പെട്ടു, ഇത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്. കാരണം ഇത് രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പക്ഷെ പലപ്പോഴും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒന്നാണെന്ന് അത് എൻ്റെ ഒരു സംശയമായിരിക്കും. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളും കൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെ നിരീക്ഷിച്ചിട്ടുള്ള ഒരു വായനക്കാരൻ എന്നുള്ള ഒരു കൗതുകത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. CMS കോളേജിലേക്ക് CMS മാധവന് ഏറ്റവും ബഹുമാനത്തോടെയും ആവേശത്തോടെയും കൂടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഈ കോളിൻ സ്മാരക പ്രഭാഷണം ഈ വർഷം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നുകൊണ്ട് ആസൂത്രണം ചെയ്ത മലയാള വിഭാഗത്തെയും അതിലെ അധ്യാപകരെയും ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ച ഏവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മലയാള വിഭാഗത്തിലെ അധ്യാപകർ, മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, എല്ലാവർക്കും നമസ്കാരം. കോളിംഗ്സ് അനുസ്മരണം. കോട്ടയം CMS കോളേജിന്റെ പ്രിൻസിപ്പളായി 1855 മുതൽ 1865 വരെ സേവനം അനുഷ്ഠിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു റെവറന്റ് റിച്ചാർഡ് കോളിംഗ്സ്. വിദ്യാഭ്യാസ വിചക്ഷണൻ, മലയാള ഭാഷാ പണ്ഡിതൻ, പത്രാധിപർ എന്നിങ്ങനെ വിവിധ നിലകളിൽ അദ്ദേഹം നൽകിയ സാമൂഹിക, സാംസ്കാരിക, സാഹിത്യ സംഭാവനകൾ ഏറെ വിലപ്പെട്ടവയാണ്. 1829 ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയറിലെ കിർബർട്ടണിൽ ജനിച്ച കോളിംഗ്സ് 1853 വൈദികനാവുകയും 25 വയസ്സിൽ CMS മിഷണറിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1855 കോട്ടയത്തെത്തിയ അദ്ദേഹം CMS കോളേജിന്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റു. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗം ഔന്നത്യത്തിന്റെ ശ്രേണിയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് CMS കോളേജിന് ഊർജ്ജസ്വലനും ഉന്നത ബിരുദധാരിയുമായ ഒരു പ്രിൻസിപ്പളിനെ ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ 3 യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി മദ്രാസ് സർവകലാശാല 1857 സ്ഥാപിക്കപ്പെട്ടപ്പോൾ പ്രിൻസിപ്പളായ കോളിൻസ് കോട്ടയം കോളേജിനെ മദ്രാസ് സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തു. ഇന്ത്യൻ കലാലയ മാസികകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന വിദ്യാസംഗ്രഹം 1864 കോളേജിൽ നിന്ന് പ്രസിദ്ധീകരിച്ചത് കോളിൻസിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കോളേജ് മാസികയും ജേർണലുമായിരുന്ന വിദ്യാസംഗ്രഹം കേംബ്രിഡ്ജിലെയും ഓക്സ്ഫോർഡിലെയും കോളേജ് മാസികകളുടെ അതേ മാതൃകയിലാണ് സംവിധാനം ചെയ്തത്. കൂടാതെ മലയാള ഭാഷയിലെ ആദ്യത്തെ ഏകഭാഷാ നിഘണ്ടുവും കോളിൻസിന്റെ സംഭാവനയാണ്. ആദ്യം മലയാളമ നിഘണ്ടുവെന്നും പിന്നീട് മലയാള നിഘണ്ടുവെന്നും പേരിട്ട് പ്രസിദ്ധീകരിച്ച ഈ ഏകഭാഷാ നിഘണ്ടുവിന് 3 പതിപ്പുകൾ ഉണ്ടായി. 1923 ശബ്ദധാരാവലി പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് വരെ മലയാളത്തിലുണ്ടായിരുന്ന ഒരേ ഒരു നിഘണ്ടുവായിരുന്നു കോളിൻസ് നിഘണ്ടു. മിസിസ് കോളിൻസ് രചിച്ച ദ സ്ലെയേഴ്സ് ലൈൻ എന്ന നോവൽ ഘാതകവധം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും റെവറന്റ് റിച്ചാർഡ് കോളിൻസ് ആണ്. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ നോവലും CMS കോളേജിൽ ജന്മം കൊണ്ടു. ഇതിനൊക്കെ പുറമെ എ ഷോർട്ട് ഗ്രാമർ ആൻഡ് അനാലിസിസ് ഓഫ് മലയാളം ലാംഗ്വേജ്, മിഷണറി എന്റർപ്രൈസസ് ഇൻ ദി ഈസ്റ്റ്, ബുദ്ധിസം ഇൻ സിലോൺ, കൃഷ്ണ ആൻഡ് സോളാർ മിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ലെവിറ്റിക്കസ്, ദി ഫിലോസഫി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നിങ്ങനെ നിരവധി ഗ്രന്ഥങ്ങൾ വിവിധ വിഷയങ്ങളിലായി അദ്ദേഹം രചിച്ചിട്ടുണ്ട്. റെവറന്റ് റിച്ചാർഡ് കോളിൻസിന്റെ കാലഘട്ടത്തിൽ കോളേജ് നിരന്തരം വളരുകയായിരുന്നു. ആർക്കും തകർക്കാൻ പറ്റാത്ത വിശ്വാസം മാത്രമല്ല, സമൂഹത്തിന്റെ സ്നേഹവും ബഹുമാനവും ഈ സ്ഥാപനത്തിന് അദ്ദേഹം നേടിക്കൊടുത്തു. അങ്ങനെ CMS കോളേജ് കേരളത്തിന്റെ മൊത്തം അഭിമാനമായി തീർന്നു. 10 വർഷത്തെ സേവനത്തിന് ശേഷം കോളേജിൽ നിന്ന് വിരമിച്ച കോളിൻസ് 1 വർഷം CMS പ്രസിന്റെ ഭരണസാരഥ്യം വഹിച്ചു. പിന്നീട് സിലോണിലെ ചർച്ച് മിഷൻ സൊസൈറ്റി കോളേജിന്റെ പ്രിൻസിപ്പളായി ചുമതലയേറ്റു. 1867 ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചുപോയി അദ്ദേഹം കിർബർട്ടൺ ഇടവകയുടെ വികാരിയായും സേവനം അനുഷ്ഠിച്ചു. 1890 ഒക്ടോബർ 30 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി CMS കോളേജ് ലൈബ്രറിക്ക് കോളിൻസ് ലൈബ്രറി എന്ന നാമകരണം ചെയ്തിരിക്കുന്നു. 1993 മുതൽ CMS കോളേജ് മലയാള വിഭാഗം ഈ പണ്ഡിത ശ്രേഷ്ഠനെ എല്ലാ വർഷവും അനുസ്മരിച്ചു വരുന്നു.
നമ്മുടെ അറിവ് ദൈവത്തിന്റെ ഒരു ദാനമാണെന്ന് നാം കരുതണം. അത് ഒരു താലന്തായി ദൈവത്തിന്റെ മഹത്വത്തിനും നമ്മുടെ സഹജീവികളുടെ പ്രയോജനത്തിനുമായി നാം ഉപയോഗിക്കണമെന്ന റെവറന്റ് റിച്ചാർഡ് കോളിൻസിന്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ ശിവർജി ജോഷി സാർ കോളിൻസ് സ്മാരക പ്രഭാഷണം സംഘടിപ്പിക്കുന്ന മലയാളം വിഭാഗത്തിൻ്റെ അധ്യക്ഷ ഡോക്ടർ ടി സി എബ്രഹാം, പരിപാടിയുടെ സംയോജിക ഡോക്ടർ സരിത ടി എസ്, ഡോക്ടർ ടി ആ മുരുകം, അധ്യാപകർ, വിദ്യാർത്ഥികൾ, സഹൃദയർ, വളരെ കാലമായിട്ട് പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമാണ്, ഒരു ഭാഷാസ്നേഹിയുടെ ആഗ്രഹമായിരുന്നു ഈ സി എം എസ് കോളേജിൽ വരിക എന്നത്. അത് നടക്കാൻ വളരെയധികം കാലമെടുത്തു. പിന്നെ അതിനുശേഷം കൊറോണ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പുറത്തു പോകുമ്പോൾ ദേശിച്ചു ചട്ടക്ഷണമനുസരിച്ച് ഇവിടെയായിരുന്നു ഞാൻ വരേണ്ടിയിരുന്നത്. February 3 അത് എതിർച്ചയാൽ നടന്നില്ല. അതിനുശേഷവും ഒരു ദുഃഖകരമായ നിര്യാണത്തിന് ശേഷം പിന്നീടും തീരുമാനിച്ച തീയതിയിലും നടന്നില്ല. അവസാനം ഒരു പൊതുപരിപാടിയിൽ ഇന്നലെ എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് സി എം എസ് കോളേജിലെ ഈ പരിപാടി രണ്ടാമത്തേതായി. സി എം എസ് കോളേജിലെ മലയാള വിഭാഗത്തെക്കുറിച്ച് എനിക്ക് ഉള്ള ഓർമ്മ 1970 ആണ് ഞാൻ കോട്ടയത്ത് താമസിച്ചിരുന്നത്. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിയായിരുന്നു. ഇവിടുത്തെ മലയാള വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ സ്വകാര്യ സംരംഭം എന്ന നിലയിൽ സ്മരണിക എന്നൊരു പ്രസിദ്ധീകരണം കൊണ്ടുവരികയുണ്ടായി. ആരൊക്കെയായിരുന്നു അതിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ വർഷത്തെ മാതൃഭൂമി ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സമ്മാനം എന്നെ എനിക്കായിരുന്നു. ശിശു എന്ന കഥയ്ക്ക് ഈ വിദ്യാർത്ഥികൾ എന്നെ വന്നു കണ്ട് കോട്ടയത്ത് താമസിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആദ്യത്തെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അഭിമുഖം ഈ സ്മരണിക എന്ന് പറഞ്ഞ മാസികയിലാണ് വന്നത്. അങ്ങനെ വളരെയധികം ഓർമ്മകളുള്ള ഏത് മലയാളിയും ഓർക്കേണ്ടതും ആയ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ വന്നു നിൽക്കുന്നത്. ഭാഷാസ്നേഹികൾക്ക് പ്രത്യേകിച്ച് ഈ മലയാള ഭാഷയുടെ ശ്രേഷ്ഠ ഭാഷ എന്ന് പറഞ്ഞ 10,000 വർഷമൊക്കെ പഴക്കം ഉണ്ടായിരിക്കണമെന്നാണ് പൊതുവെ ചുരുങ്ങിയത് 1,000 വർഷം. പക്ഷേ ഈ ഭാഷ രൂപപ്പെട്ടത് ബേലി, ഡോക്ടർ കോളിൻ, ഡോക്ടർ ബേലി തുടങ്ങി ഗുൾഡർട്ട് ഞാൻ ഇന്ന് വരെ ഉപയോഗിക്കുന്ന നിഘണ്ടു ഡോക്ടർ ഗുൾഡർട്ടിൻ്റെയാണ്. കാരണം അതേ ഉള്ളു മലയാളത്തിൽ നിഘണ്ടുവായിട്ട്. നിഘണ്ടു എന്ന വാക്കിൻ്റെ അർത്ഥം, ലക്ഷിക്കൻ എന്ന വാക്കിൻ്റെ അർത്ഥം, ഒരു വാക്ക് വന്ന വഴി മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കണം. അത് ഇന്ന് മലയാളത്തിൽ ഉള്ളത് ഗുണ്ടറ്റിൻ്റെ നിഘണ്ടുവിൽ മാത്രമേ ഉള്ളൂ. ശബ്ദധാരാവലി വെറും ഒരു വേർഡ് ലിസ്റ്റാണ്, പദങ്ങളുടെ ഒരു ലിസ്റ്റാണ്. വളരെ ചുരുക്കം മാത്രമേ അതിൽ പദോൽപത്തി എറ്റിമോളജി ലഭിക്കുകയുള്ളൂ. പക്ഷേ പാശ്ചാത്യ വിദ്യാഭ്യാസവും പാശ്ചാത്യ പാരമ്പര്യവും പ്രശിക്ഷണവുമുള്ള ഗുണ്ടറ്റ് തുടങ്ങിയ മഹാന്മാർ തുടങ്ങി വച്ചത് നമുക്ക് പൂരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഒരു ലക്ഷിക്കണില്ലാത്ത ഭാഷയാണ് മലയാളം. നമ്മുടെ ലെക്സിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ശൂരനാട് കുഞ്ഞമ്പിള്ള അധ്യക്ഷനായിരുന്നിടത്തോളം കാലം വളരെയധികം മുന്നോട്ട് പോയെങ്കിലും ഇപ്പോൾ അത് നിലച്ചു പോയൊരു അവസരമാണ്. അപ്പോൾ ആ ഒരു ചെറിയ ദുഃഖം ഈ മഹാന്മാർ പിന്നീട് മലയാള ഭാഷയ്ക്ക് സേവനം നൽകിയിരുന്നെങ്കിൽ നമ്മുടെ ഭാഷ കൂടുതൽ ധന്യവും കൂടുതൽ ആധുനികവും ആയിരുന്നേനെ. ഇത്തരം ഇന്നത്തെ വിഷയം ഈ കൊറോണ കാലത്ത് ഭാഷയും
വല്ലാത്ത സങ്കടകാലത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് ലോകചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല. മഹാമാരിക്കും പകർച്ചവ്യാധികൾക്കും സാഹിത്യവുമായിട്ടുള്ള വളരെ കാലത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. ഉദാഹരണത്തിന്, ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃതികളിലൊന്നായ ഹോമറിൻ്റെ ഇലിയഡ് തുടങ്ങുന്നത്, ഇലിയഡിൻ്റെ ആദ്യത്തെ അധ്യായം ട്രോയ് രാജ്യത്തിലെ അക്കാലത്ത് സംഭവിച്ച പ്ലേഗിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. പിന്നീടും പുറകോട്ട് പോവുകയാണെങ്കിൽ ഈ പഴയ നിയമത്തിൽ, ബൈബിളിൽ, ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ ഏഴ് തുടർച്ചയായ മഹാമാരികൾ, പ്ലേഗുകൾ മോശസിന് മുമ്പുള്ള കാലത്ത് ഈജിപ്തിനെ വേട്ടയാടിയ അതി ഭീകരവും എന്നാലും അതി ദർശനീയവുമായ വിവരണങ്ങൾ ഇതിൽ കാണാം. രണ്ട് ഭാഷകളിലും ഉത്പത്തി, ഒരുപക്ഷേ ആധുനികമായിട്ടുള്ള രണ്ട് ഭാഷകളിലും ഉത്പത്തി ഇത്തരം മഹാമാരികളുടെ അധിഷ്ഠിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇറ്റാലിയൻ ഭാഷയിലെ ആദ്യത്തെ പുസ്തകങ്ങളിലൊന്നായ ഡെക്കാമറോൺ, ബൊക്കാച്ചിയോ എഴുതിയ ഡെക്കാമറോൺ, സംഭവിക്കുന്നത് 14th century ആഫ്രിക്കയെയും ഇംഗ്ലണ്ടിനെയും യൂറോപ്പിനെയും കടന്നാക്രമിച്ച അനവധി നിരവധി ദശലക്ഷം മരണങ്ങൾക്ക് വഴിവെച്ച ബ്ലാക്ക് ഡെത്ത് എന്ന പിന്നീട് അറിയപ്പെടുന്ന പ്ലേഗിൻ്റെ ആക്രമണത്തിന് രക്ഷപ്പെടാൻ ഒരു കൂട്ടം ആൾക്കാർ ഒരു സത്രത്തിലിരുന്ന് പരസ്പരം പറയുന്ന 10 രാവുകൾ, ഡെക്കാമെറോൺ എന്ന വാക്കിൻ്റെ അർത്ഥം 10 രാവുകൾ എന്നാണ്, 10 രാവുകളിൽ പറയുന്ന കഥകളാണ്. ഇതാണ് ഇറ്റാലിയൻ ഭാഷയുടെ തുടക്കം കുറിച്ചിരുന്നതെങ്കിൽ ഇതുപോലെ തന്നെ ഒരു കൂട്ടമാക്കാ സത്രത്തിന് ക്വാറന്റൈനിൽ കഴിഞ്ഞുകൊണ്ട് പറയുന്ന കഥകളാണ് കാൻറ്റർബറി ടെയിൽസ്, ഇംഗ്ലീഷ്, ആധുനിക ഇംഗ്ലീഷ് ഭാഷയുടെ തുടക്കമായ ജോഫ്രി ചോസർ എഴുതിയ ഈ കാൻറ്റർബറി ടെയിൽസിൻ്റെയും കഥ ഇതാണ്. ആധുനിക സാഹിത്യത്തിൽ നോക്കുക, ആധുനിക സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നായ ആൽബർട്ട് കമു 1930s and 1940s ആഫ്രിക്കയെ വേട്ടയാടിയ പ്ലേഗിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ ദി പ്ലേഗ് 20th century ഒരു ക്ലാസിക് കൃതിയായിട്ട് നാം കാണപ്പെടുന്നു. ഇതിനു മുമ്പ് ഇത് നമ്മുടെ ജീവിതകാലത്ത് സംഭവിച്ച ഒരു വലിയ മഹാമാരിയാണ് കോവിഡ് എങ്കിൽ, ഇതിന് ഏതാണ്ട് കൃത്യം 100 വർഷം മുമ്പ് ഇന്ത്യയെയും ലോകത്തെയും വേട്ടയാടിയ മറ്റൊരു മഹാമാരിയായിരുന്നു സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെടുന്നത്. ഇനി സ്പെയിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്ത്യയിൽ ഇത് പരക്കാനുള്ള കാരണം ബ്രിട്ടീഷ് പടയാളികൾ 1st world war ശേഷം കപ്പലുകളിൽ നിന്ന് ഇന്ത്യയിൽ വന്നിറങ്ങുകയും അവിടെ നിന്ന് ഈ രോഗം പടരുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഏതാണ്ട് 50 ലക്ഷം ആൾക്കാർ മരിച്ചു എന്നുള്ളതാണ്. ലോകത്തിൽ എമ്പാടും 5 കോടി to 10 കോടി ജനങ്ങൾ മരിച്ചു എന്നുള്ളതാണ്. സ്പാനിഷ് ഫ്ലൂ എന്നുള്ളത് ഈ കോവിഡിനേക്കാൾ മാരകമായിട്ടുള്ള ഒരു പകർച്ചവ്യാധിയായിരുന്നു. ഇത് ഇന്ത്യൻ സാഹിത്യത്തെ, പ്രത്യേകിച്ച് ഹിന്ദി സാഹിത്യത്തെ വളരെ കൃത്യമായ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ സൂര്യാകാന്ത് ത്രിപാഠിയ നിരാല എന്ന പേരിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ
ഈ സ്പാനിഷ് ഫ്ലൂവിനെ കുറിച്ചുള്ള വിവരണം പലരും അടുത്ത കാലത്ത് തർജ്ജമ ചെയ്തും മറ്റും ഈ കോവിഡിന്റെ പരിപ്രേക്ഷ്യത്തിൽ വീണ്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കണ്ണ് തുറന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യയും കുട്ടികളും വൃദ്ധന്മാരും മരിച്ചിരുന്നു എന്ന് പറയുന്ന അതി ഹൃദയ സ്പ്രക്കായ വാചകങ്ങൾ ആ സ്പാനിഷ് ഫ്ലൂവിൽ കാണാം. അത് ഈ ഒരു മഹാമാരികളിലും ഭാഷയുമായിട്ട് എന്നും സംവദിച്ചു വരുന്നു. അത് ഭാഷയെ എഴുത്തിനെയും സാഹിത്യത്തിനെയും കലയെയും അമ്പെ മാറ്റിമറിക്കാം എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതേ പശ്ചാത്തലത്തിൽ ഈ കോവിഡ് ഭാഷയിൽ വരുത്തിയ പരിവർത്തനത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് കാലോചിതമായിരിക്കില്ല. കാരണം നമ്മളിപ്പോഴും ഈ കോവിഡിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവം ചരിത്രമായിട്ട് പഠിക്കണമെങ്കിൽ അത് അവസാനിച്ചതിന് ശേഷമേ ഈ കോവിഡ് എങ്ങനെയാണ് നമ്മളെ ബാധിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഭാഷ കോവിഡ് സമൂലമായ മാറ്റങ്ങൾ വരുത്തി എന്നാണ് ലോകം എമ്പാടും നടക്കുന്ന ഭാഷാ പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ കോവിഡ് സംഭാവന ചെയ്ത ഏതാണ്ട് 1000-ലധികം വാക്കുകളുണ്ട് എന്നുള്ളതാണ്. പല പല പുതിയ വാക്കുകൾ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ സ്വീകരിക്കുകയുണ്ടായി. ഈ മാസ്ക് ധരിച്ച് നടക്കാത്തവരും സാമൂഹിക അകലം പാലിക്കാത്തവരുമായ വളരെയധികം പേര് യൂറോപ്പിലും ഇംഗ്ലണ്ടിലും മറ്റുമുണ്ട്. ഇവർക്ക് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് മാസ്കും ക്വാറന്റൈനും ലോക്ക് ഔട്ടും എന്നെല്ലാം വിശ്വസിച്ച് സർക്കാർ നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ പൊതുസ്ഥലങ്ങളിൽ മാസ്കില്ലാതെ പരസ്പരം ഇടപെടുന്ന ഒരു കാഴ്ച ഇംഗ്ലണ്ടിലും അമേരിക്കയിലും മറ്റ് സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ രാജ്യങ്ങളിൽ പലയിടത്തും കാണാം. ഇവരെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ആദ്യമായിട്ട് ഒരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടായത്, കോവിഡിയറ്റ്. കോവിഡ് പ്ലസ് ഇഡിയറ്റ്. കോവിഡ് സൃഷ്ടിച്ച കോവിഡ് മണ്ടന്മാരെന്നാണ് ഇവരെ ഇംഗ്ലീഷ് ഭാഷ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളെ 1919 തൊട്ട് ഇന്ന് വരെ തുടർന്ന് ഈ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടികളെ കൊളോണിയൽസ് എന്നാണ്. അതായത് കോവിഡിൽ ജനിച്ചവർ. ഇതിൻ്റെ അർത്ഥം മില്ലീനിയൽസ് എന്ന് പറഞ്ഞ സഹസ്രാബ്ദികൾ എന്ന പേരിൽ ഒരു തലമുറയാണ് ഇന്ന് ലോകത്തെ നയിക്കുന്നത്. ഈ സഹസ്രാബ്ദികൾ എന്ന വാക്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൊളോണിയൽസ് എന്ന വാക്ക് ഇംഗ്ലീഷ് ഭാഷയിലുണ്ടായി. അതുപോലെ തന്നെ ലോകത്തിലെ മറ്റു പല ഭാഷകളിലും പുതിയ പുതിയ വാക്കുകളുണ്ടായി. അതിൽ ജർമ്മനിയിലെ ഒരു പ്രസിദ്ധമായ ഭാഷാ പഠന കേന്ദ്രം ലൈബ്നിറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസ്, ഇതിൽ ഗവേഷണം നടത്തിയൊരു ഒരു ലേഖനം അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1200 പുതിയ വാക്കുകൾ ജർമ്മൻ ഭാഷയിൽ ഉണ്ടായി എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ രസകരമായിട്ടുള്ള 1-2 വാക്കുകൾ ജർമ്മൻ ഭാഷ മലയാളം പോലെയാണ്. അതായത് പല പദങ്ങളും ഒരുമിച്ച് കൂട്ടിച്ചേർച്ച് ചേർത്ത് ഒരു വലിയ പദം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അതിൽ 2 എനിക്കിഷ്ടപ്പെട്ട ജർമ്മൻകാരെല്ലാവരും വലിയ ബിയർ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ മറ്റൊരുമിച്ചിരുന്ന് ബിയർ കുടിച്ചിരുന്ന ജർമ്മൻകാർ ഇപ്പോൾ മാറി മാറിയിരുന്നാണ് ബിയർ കുടിക്കുന്നത്. അപ്പം അതിന്
വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ജർമ്മൻ പദം അടുത്ത കാലത്ത് ഉണ്ടായിരുന്നത് ആബ്സ്റ്റാൻഡാർ ബിയർ എന്നാണ് പറഞ്ഞത്. ആബ്സ്റ്റാൻഡാർ ബിയർ എന്ന് പറഞ്ഞാൽ കൊറോണ കാലത്ത് മാറി നിന്ന് ബിയർ കുടിക്കുന്നവർ. പിന്നെ മറ്റൊരു ജർമ്മൻ വാക്ക് ഈ കൊറോണയുടെ വകഭേദങ്ങളെ കുറിച്ചാണ്. ഈ വകഭേദങ്ങളൊക്കെ ഉണ്ടാകുന്നു സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, വെനിൻസുല തുടങ്ങിയ ചില രാജ്യങ്ങളിലാണ്. ഈ രാജ്യങ്ങളെ വിശേഷിപ്പിക്കുന്നത് കൊറോണ മ്യൂട്ടേഷൻ ബിയറ്റ്, വകഭേദങ്ങൾ ഉണ്ടാകുന്ന രാജ്യം എന്ന് പറയുന്ന മറ്റൊരു വാക്ക് ജർമ്മൻ ഭാഷയിലുണ്ട്. 1200 വാക്കുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒന്ന് രണ്ട് എനിക്ക് രസം തോന്നിയ ഒന്ന് രണ്ട് വാക്കുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഫ്രഞ്ചിൽ വളരെ യാഥാസ്ഥിതികരാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ചിൽ ഭാഷയിൽ ഇംഗ്ലീഷ് കലർത്തുവാൻ അവരിഷ്ടപ്പെടുന്നില്ല. ഇംഗ്ലീഷ് കലർത്തി ഫ്രഞ്ച് എഴുതുകയാണെങ്കിൽ അത് നിയമത്താൽ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റമാണ്. ഇതെല്ലാം ഫ്രഞ്ചുകാർ വളരെ യാഥാസ്ഥിതികം. നമ്മളെപ്പോലെയല്ല മലയാളികൾ വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് അല്ല ഏത് ഭാഷയിൽ നിന്നുള്ള വാക്കുകൾ ചോദിക്കും. പക്ഷെ ഫ്രഞ്ചുകാർ അവരുടെ അക്കാഡമി നിയമം കൊണ്ട് അവരെ പിന്തുണയ്ക്കുന്നു. ഫ്രഞ്ച് അക്കാഡമിയുടെ അനുവാദം കൂടാതെ മറ്റു ഭാഷയിലെ പദങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഫ്രഞ്ചുകാർ 170 പുതിയ വാക്കുകൾ ഫ്രഞ്ച് ഭാഷയിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒരു വാക്ക് കൊറോണ പിസ്റ്റേ എന്നാണ്. കൊറോണ പിസ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രാൻസിലും മറ്റും പാരീസിലും മറ്റും സൈക്കിളുകൾക്ക് പ്രത്യേക റോഡിൽ ലൈനുകളുണ്ട്. കൊറോണ ബാധിച്ചവർക്ക് സൈക്കിൾ ചവിട്ടാൻ ഒരു മറ്റൊരു ലൈൻ അടുത്ത കാലത്ത് തുടങ്ങി. അവരെ വിളിക്കുന്നതാണ് കൊറോണ പിസ്റ്റ്. അതുപോലെ ടെലി ട്രാവലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ വാക്ക് ഫ്രഞ്ചിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഓൺലൈൻ, ടെലിഫോണിൻ്റെ മുമ്പിൽ, ടെലിവിഷൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് ഓൺലൈൻ വർക്കർ എന്ന് നമ്മൾ പറയുന്ന കാര്യം. ഇത് മറ്റുള്ള ആധുനികമായിട്ടുള്ള മറ്റ് പല ഭാഷകളിൽ സംഭവിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഡച്ചിൽ വന്നിട്ടുള്ള ഒരു പുതിയ വാക്കാണ് പ്രിക്സ് പിജിറ്റ്. പ്രിക്സ് പിജിറ്റ് എന്ന് പറഞ്ഞാൽ സൂചി കുത്തുന്ന വേദന. ഈ പദം ആരംഭിച്ചത് കൊറോണയുടെ അതിൻ്റെ പ്രതിരോധ കുത്തിവയ്പിൽ നിന്നാണെങ്കിലും ഇന്ന് അതിൻ്റെ എന്തെങ്കിലും നിസാരമായ അനസ്വരങ്ങളെ ഇപ്പോൾ അത് കൊറോണയുടെ കുത്തിവയ്പ് തന്നെ ആവണമെന്നില്ല. നമ്മളെ കല്ലുകടിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അത്തരത്തിലുള്ള ഒരു അനുഭവത്തെ ഇപ്പോൾ ഡച്ചുകാർ ഈ പ്രിക്സ് പിജറ്റ് എന്നുള്ള വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വാക്സിനേഷൻ എന്ന വാക്കിൽ നിന്ന് അമേരിക്കൻ ഭാഷയിൽ, അമേരിക്കൻ ഇംഗ്ലീഷിലും ലോകത്തിൻ്റെ മറ്റു ഭാഷ വിഭാഗത്തിലുള്ള ഇംഗ്ലീഷിലും വാക്സ് എന്ന വാക്കുണ്ടായി. അപ്പം വാക്സിനേഷന് എതിരായിട്ട് ശഠിക്കുന്നവരെയും പ്രതിരോധിക്കുന്നവരെയും പ്രതിഷേധിക്കുന്നവരെയും നോ വാക്സർ എന്നുള്ള ഒരു പുതിയ പേര് അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭാഷകളിലും ഈ കൊറോണ കാലത്ത് ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങളുണ്ടായി. ഇപ്പോൾ ഹിന്ദിയിലും ബംഗാളിയിലും കുത്തിവപ്പ് എന്നതിന് കാലാകാലങ്ങൾ 300 വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ടീക്ക എന്നാണ്. പക്ഷേ ഈ ടീക്ക എന്നുള്ളത് ഏത് തരത്തിലുള്ള കുത്തിവയ്പ്പിനും പറയാം. ഈ കൊറോണയുടെ കുത്തിവയ്പ്പിന് ഒരു പുതിയ വാക്ക് ഹിന്ദിയിലും ബംഗാളിയിലും ഉണ്ടായിട്ടുണ്ട്. അത് വാക്സീൻ എന്നാണ്. വാക്സീൻ എന്നുള്ള വാക്ക് വാ ബംഗാളിയിൽ എപ്പോഴും ബായായിട്ടാണ് ഉച്ചരിക്കുക. വാക്സീൻ എന്ന് പറഞ്ഞാൽ കൊറോണയുടെ കുത്തിവയ്പ് എന്നർത്ഥം. മറാത്തിയിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ വാക്കാണ് മുഖപ്പട്ടി. മുഖപ്പട്ടി എന്ന് പറഞ്ഞാൽ ഫേസ് മാസ്ക്. മലയാളികൾ മാസ്ക് എന്ന് പറയുമ്പോൾ അവർ
മുഖപ്പട്ടി എന്ന് പറഞ്ഞ ഒരു പുതിയ വാക്ക് തന്നെ മലയാളികളും തമിഴന്മാരും കണ്ടുപിടിക്കുകയുണ്ടായി. മലയാളത്തിലും നമ്മൾ പല പല പുതിയ വാക്കുകളും കേൾക്കാൻ തുടങ്ങി. ഉദാഹരണത്തിന് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മൾ കേൾക്കാത്തൊരു വാക്കാണ് സാമൂഹിക അകലം. സാമൂഹിക അകലം എന്ന് പറഞ്ഞാൽ എത്രയോ നൂറ്റാണ്ടുകളായിട്ട് സാമൂഹിക അകലം തീണ്ടൽ എന്ന പേരിൽ നടന്നു വന്നിരുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പക്ഷെ അതിന് ഒരു ഈ കൊറോണ കാലത്ത് അതിൻ്റെ പേര് സാമൂഹിക അകലം എന്ന പേര് നമ്മൾ അറിയുന്നു. അതുപോലെ തന്നെ വിദൂര പഠനം, ഓൺലൈൻ എഡ്യൂക്കേഷന് ഒരു പുതിയ വാക്കുണ്ടായി. ഏറ്റവും ജനപ്രിയമുള്ള ഒരു പുതിയ വാക്ക് മഹാമാരി എന്നുള്ളതാണ്. മഹാമാരി എന്ന് പറഞ്ഞാൽ പാൻഡമിക്. പാൻഡമിക് എന്നുള്ള വാക്ക് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം പാൻഡമിക് കേരളത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടില്ല. സ്പാനിഷ് ഫ്ലൂ കേരളത്തിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. നമുക്കുണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ മാത്രം പടർന്നിരുന്ന എപ്പിഡമിക് എന്ന് വിളിക്കുന്ന പകർച്ചവ്യാധിയായിരുന്നു. ഈ പകർച്ചവ്യാധിക്ക് പകരം അത് എല്ലാവരെയും ബാധിക്കുന്ന അസുഖമായപ്പോൾ, പാൻഡമിക് ആയപ്പോൾ മലയാളി കണ്ടെത്തിയ ഒരു വാക്കാണ് മഹാമാരി. ഇതിനോട് ഭാഷ പ്രതികരിച്ചു കഴിഞ്ഞു. സാഹിത്യം എങ്ങനെ പ്രതികരിച്ചു എന്ന് ചോദിച്ചാൽ, സാഹിത്യത്തിൽ ഇനിയും കൊറോണയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിട്ടില്ല. ഇത് മലയാളത്തിൽ മാത്രം സ്ഥിതിയല്ല, ലോകമെമ്പാടുമുള്ള ഭാഷകളിലും. ഇപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റുകളിൽ ഒരാളായ മക്കിവൻ പോലും ആലോചിക്കുന്നുണ്ട് ഈ അനുഭവത്തെ എങ്ങനെ സാഹിത്യമാക്കി മാറ്റാമെന്നുള്ളതാണ്. ഇതര കലാരൂപങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ അവ, പ്രത്യേകിച്ച് സിനിമ, കൊറോണയോട് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിനകം തന്നെ ചുരുങ്ങിയത് രണ്ട് സിനിമകൾ ഈ കൊറോണയുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്. ഒന്ന് ആർക്കറിയാം, അതൊരു അത് ബിജു മേനോനും ഷറഫുദ്ദീനും ഒക്കെ ആയിട്ട് ആർക്കറിയാം, അത് ഒരു ലോക്കപ്പ് കാലത്തെ കഥയാണ്. പിന്നെ ഈ ശരിക്കും ഓൺലൈൻ ജീവിതത്തെ പിടിച്ചെടുത്ത മറ്റൊരു മലയാള സിനിമയാണ് സി യൂസു. മറ്റ് സിനിമകൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷെ വളരെ പെട്ടെന്ന് സിനിമ എപ്പിഡമിക്കിനോട്, മഹാമാരിയോട് പ്രതികരിച്ചപ്പോൾ സാഹിത്യത്തിൽ നിന്ന്, ലോകത്തിലെമ്പാടുമുള്ള സാഹിത്യത്തിൽ നിന്ന് ഈ മഹാമാരിയോടുള്ള പ്രതികരണത്തിന് നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വലിയ അനുഭവമാണ്. കാരണം ഒത്തൊരുമിച്ച് ജീവിക്കുന്നവരുടെ ഏകാന്തത, ഒറ്റപ്പെടൽ, വീട്ടിൻ്റെ അകത്തുള്ള അടച്ചിരിപ്പ്, വ്യായാമമില്ലായ്മ, പരസ്പരം കാണാതിരിക്കുക, ഇതിൽ നിന്ന് ജനിക്കുന്ന ഉത്ഭവവും ആത്മസംഘർഷങ്ങളും എല്ലാം ഒരുപക്ഷെ മഹത്തായ സാഹിത്യത്തിൻ്റെ വളക്കൂറുള്ള മണ്ണായിരിക്കും. പക്ഷെ അതിനുവേണ്ടി നാം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ കൂടി മഹാനായ കോളിൻസിൻ്റെ, ഞാൻ മഹാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മഹാനായ, നമ്മുടെ ഭാഷയുടെ പിതാക്കന്മാരിൽ ഒരാളായ കോളിൻസിൻ്റെ പേരിൽ അതിപണ്ഡിതനായ വി എസ് ശർമ്മ തുടങ്ങി വച്ച ഈ പ്രഭാഷണ പരമ്പരയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയാകാൻ എനിക്ക് അവസരം നൽകിയ മലയാള വിഭാഗത്തിലും സിനിമസ് കോളേജിലെ പ്രിൻസിപ്പൽ, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, അനധ്യാപകർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഒരു സ്നേഹോപഹാരമാണ് മുന്നായ എൻ എസ് മാധവൻ സാറിനെ നൽകുന്നത്. എൻ എസ് മാധവൻ സാർ ദയവായി സ്വീകരിക്കണം. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ആധുനികതയ്ക്ക്
തുടക്കം കുറിച്ച സിഎംഎസ് കോളേജിന്റെ ചരിത്രം ഇംഗ്ലീഷിലുള്ള ചരിത്ര പുസ്തകമാണ് അത് അത് സിഎംഎസ് കോളേജിന്റെ മാത്രം ചരിത്രമല്ല ഇന്ത്യയുടെ ആധുനികതയുടെ ആധുനികത ഇന്ത്യയിലേക്ക് കടന്നു വന്ന നാൾവഴികൾ കൂടിയാണ് എന്നാണ് നമ്മൾ കരുതുന്നത് സിഎംഎസ് കോളേജിന്റെ തന്നെ മലയാള വിഭാഗം മുൻ മേധാവി ഡോക്ടർ ബാബുചെറിയ രചിച്ച ഈ പുസ്തകം ഭാഷണ ചടങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിച്ച ഡോക്ടർ വർഗീസ് ജോഷ സാർ മുഖ്യ പ്രഭാഷണം നിർവഹിച്ച എൻ എസ് മാധവൻ സാർ സ്വാഗതം ആശംസിച്ച മലയാള വിഭാഗ മേധാവി ഡോക്ടർ എ സി അബ്രഹാം കോളിൻ സംസ്മരണം നടത്തിയ മലയാള വിഭാഗ അധ്യാപിക അധ്യാപിക ഡോക്ടർ ടി ആ മറിയം ജേക്കബ് മലയാള വിഭാഗത്തിലെ മറ്റ് അധ്യാപകർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന അധ്യാപകർ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഏവർക്കും നമസ്കാരം സി എം എസ് കോളേജ് മലയാള വിഭാഗം വർഷംതോറും സംഘടിപ്പിച്ചു വരുന്ന കൊളീൻ സ്മാരക പ്രഭാഷണം ഈ വർഷവും നടത്തുവാൻ സാധിച്ച് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് നിഘണ്ടുകാരൻ വൈയാകരൻ തുടങ്ങി വിവിധ മേഖലകളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച റിച്ചാർഡ് കൊളീൻസിനെ അനുസ്മരിക്കാനുള്ള ഭാഗ്യാവസരവും ഞങ്ങൾക്ക് ഈ വർഷവും ലഭിച്ചു ഈ പരിപാടി വിജയിപ്പിക്കാൻ സഹായിച്ച ഏവർക്കുമുള്ള നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നു ഈ പരിപാടിയിൽ അധ്യക്ഷ പദം അലങ്കരിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് സി ജോഷ സാറാണ് കോളേജിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന സാർ സി എം എസ് കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഏറെ പിന്തുണയും പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട് സാറിന് മലയാള വിഭാഗത്തിൻ്റെ പേരിലും ഈ ചടങ്ങിൻ്റെ പേരിലുമുള്ള നന്ദി രേഖ ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനും ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് കോളമിസ്റ്റ് ലേഖകൻ ദുരൂപകൻ ചെറുകഥയിലെ ജീനിയസ് എൻ എസ് മാധവൻ സാറാണ് സാറിനെ ഈ പ്രഭാഷണത്തിൽ ലഭിച്ചതിൽ ഞങ്ങൾ ഭാഗ്യമായി കരുതുന്നു റൈറ്റിംഗ് ഈസ് എസ്കേപ്പ് ഫ്രം പേഴ്സണാലിറ്റി എന്ന് ടി എസ് എലിയട്ടിന്റെ വാക്കുകൾ പോലെ എഴുത്തിൽ ആത്മകഥാംശം കലരാതിരിക്കുവാനും അവനവന്റെ ദർശനം മാറ്റിവെച്ച് പുറം ലോകത്തെ കാണുവാനും സാറ് തന്റെ കൃതികളിലൂടെ ഏറെ ശ്രദ്ധിച്ചു സമകാലിക സംഭവങ്ങളോട് വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമായിരുന്നു സാറിന്റെ കഥകളിൽ നാം കണ്ടിരുന്നത് സാറിന്റെ തിരുത്ത് വനമരങ്ങൾ വീഴുമ്പോൾ തുടങ്ങിയ കഥകൾ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഈ ഒരു പ്രഭാഷണത്തിൽ തന്നെ സാർ തിരഞ്ഞെടുത്ത വിഷയം സമകാലിക പ്രാധാന്യമുള്ളതായിരുന്നു കൊറോണ കാലത്ത് ഭാഷയും കഥയും മഹാമാരികളും ഭാഷയും തമ്മിലുള്ള ബന്ധം കോവിഡ് ഭാഷയിൽ ചെലുത്തിയ സ്വാധീനം കോവിഡിന്റെ ഫലമായി ഭാഷയിൽ വന്ന പുതിയ പുതിയ വാക്കുകൾ കൊറോണയുടെ ഫലമായി സിനിമാ മേഖലയിൽ വന്ന മാറ്റം തുടങ്ങിയ കുറച്ച് സാറ് വിശദമായി തന്നെ സംസാരിച്ചു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഒരു മികച്ച പ്രഭാഷണം കാഴ്ചവെക്കുകയും ചെയ്ത എൻ എസ് മാധവൻ സാറിന് മലയാള വിഭാഗത്തിന്റെ പേരിലും ഈ ചടങ്ങിന്റെ പേരിലുമുള്ള കൃതജ്ഞതയും സ്നേഹവും അറിയിക്കുന്നു ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചത് മലയാള വിഭാഗ മേധാവി ഡോക്ടർ ഡേസി അബ്രഹമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം നൽകിയതും മാധവൻ സാറിനെ ക്ഷണിച്ചതും എല്ലാ ഡേസി ടീച്ചറാണ് ടീച്ചറോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു കോളിൻ സംസ്മരണം നടത്തിയത് മലയാള വിഭാഗ അധ്യാപിക ഡോക്ടർ ടി ആ മറിയം ജേക്കബാണ് ടിയോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു ഈ പ്രോഗ്രാം വളരെ മനോഹരമായി കോമ്പയറിംഗ് ചെയ്ത് ആകർഷകമാക്കിയത് ശാന്തിനി ടീച്ചറാണ് ടീച്ചറോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു ഈ പരിപാടി വളരെ വിജയകരമായി നടത്താൻ സഹായിച്ചത് ഡിപ്പാർട്ട്മെന്റാണ് ഡിപ്പാർട്ട്മെന്റ് കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി തന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചത് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ അധ്യാപകർക്കുമുള്ള നന്ദി അറിയിക്കുന്നു ഈ പരിപാടിയുടെ വിജയം പ്രഭാഷണം കേൾക്കാൻ വന്ന വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ് വളരെ താല്പര്യത്തോടുകൂടി പ്രഭാഷണത്തിൽ പങ്കെടുക്കുകയും ഈ സന്ദർഭം നന്നായി വിനിയോഗിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്കുള്ള നന്ദി ഈ സമയം അറിയിക്കുന്നു
മറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും താല്പര്യത്തോടെ ഇവിടെ കടന്നു വന്ന അധ്യാപകർ, മലയാള വിഭാഗം ഗായക സംഘം, ഗായക സംഘം മിഥുൻ എന്നിവരോടുള്ള നന്ദിയും ഈ സമയം അറിയിക്കുന്നു. കോളേജ് സ്മാരക പ്രഭാഷണം വിജയകരമായി നടത്താൻ സഹായിച്ച എല്ലാവർക്കുമുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.